ഹരിപ്പാട് കരുവാറ്റ NSS ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മൂന്നാം നിലയിലെ ക്ലാസ് മുറിയുടെ ഭീമിലുണ്ടായിരുന്ന കൂറ്റൻ ഞൊടിയൻ തേനീച്ചയുടെ കൂട് നീക്കം ചെയ്തു. വൈദികനും സന്നദ്ധ പ്രവർത്തകനുമായ ചാർലി വർഗീസും മകൾ ഏസ്തറും എത്തിയാണ് കൂട് നീക്കം ചെയ്തത്. ഭീമേൽ വലിയ ടൈപ്പ് ഞൊടിയൽ ഞൊടിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിലൊക്കെ ഉള്ള ടൈപ്പാണ്. ഇതിനു മുമ്പ് നമ്മൾ വേറെ പലയിടത്ത് അങ്ങനെ സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുകയാണ്. രാത്രിയാണ്, രാത്രി ഇതാവുന്ന രണ്ട് മൂന്നങ്ങളാണ്. ഒന്ന്, ഇവർ പകല് പോയ രാത്രി വന്ന് കൂട്ടിൽ വന്ന് ചേക്കേറുന്ന സമയമാണ്. രണ്ടാമത് രാത്രിയിലാവുന്ന കാട്ടിൽ എന്നതുപോലെ ഇവർക്ക് കണ്ണ് കാണും. ഈ രണ്ട് കാരണങ്ങളാണ് രാത്രി ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിലേക്ക് പോയി അതൊന്ന് ക്രമീകരിക്കാനുള്ള സഹായം. എനിക്ക് സഹായിയായിട്ട് ഒരു പെണ്ണുണ്ട്, അതുകൂടാതെ മകളുണ്ട്. ഈ സ്കൂളിലെ പ്രിൻസിപ്പൾ ഉദ്ഘാടനത്തോടെ ഏൽപ്പിച്ച മറ്റൊരു ബഹുമാനപ്പെട്ട സ്റ്റാഫ്. ഓക്കെ, താങ്ക് യു. സ്കൂൾ തുറക്കുവാൻ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. സ്കൂളിനും സമീപവാസികൾക്കും അതീവ ഭീഷണിയായി തീർന്ന ഞൊടിയലിനെ തുരത്തണം എന്ന് ആവശ്യമായി സ്കൂൾ പ്രിൻസിപ്പൽ ബിനു എൽ ഹരിപ്പാട് ഫയർ സ്റ്റേഷനിൽ ബന്ധപ്പെടുകയും അവിടെ നിന്ന് ലഭിച്ച ചാർലി വർഗീസിന്റെ നമ്പറിൽ വിളിച്ച് വിവരം അറിയിക്കുകയുമായിരുന്നു. സിഡിനെറ്റ് ന്യൂസ്, ഹരിപ്പാട്. ഇനി പ്രവൃത്തി പദത്തിൽ സുവർണ മുദ്രകൾ ചാർത്തിയവരെ കുറിച്ചുള്ള സിഡിനെറ്റ് ന്യൂസ് പങ്ക്തി. മായാത്ത മുദ്രകൾ.